ഹായ് ഹലോ ഗായ്സ്, ക്രേസി മലർസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജീവ. ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഓണം ആയിട്ട് അങ്ങനെ വീട്ടിൽ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും ഓണമായിട്ട് എന്തെങ്കിലും ഒരു ഓണം വ്ളോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത്തവണ എൻ്റെ ബർത്ത്ഡേയും ഓണത്തിൻ്റെ അന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ ബർത്ത്ഡേ വരുന്നത്. സാധാരണ സെപ്റ്റംബർ മാസമൊക്കെ ഓണം വരാറുണ്ട്. അപ്പം എൻ്റെ ബർത്ത്ഡേ ഏകദേശം ഓണം വരുന്ന ആ ഒരു സീസണിൽ തന്നെയാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഇപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ മറിച്ച് ഈ മാസം എനിക്ക് ഇത്തിരി വിഷമമുള്ള മാസം കൂടിയാണ്. കാരണം എൻ്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് രണ്ടാഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അപ്പൂപ്പനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ എൻ്റെ അപ്പൂപ്പൻ്റെ ബർത്ത്ഡേയും ഈ മാസം തന്നെയാണ്, 26th. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് നമ്മുടെ ഫാമിലിയിൽ ഒരേ മാസം ഒരേ പോലെ ബർത്ത്ഡേ വരുന്നത്. അപ്പം കഴിഞ്ഞ വർഷം വരെ എൻ്റെ അപ്പൂപ്പൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ സത്യമായിട്ട് ഞാൻ എൻ്റെ അപ്പൂപ്പനെ നല്ലപോലെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, തുടക്കത്തിലൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പൂപ്പനും ഞാനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ നല്ലപോലെ റെക്കോർഡ് ചെയ്തൊരു നല്ല വീഡിയോ ആക്കിയൊക്കെ എടുക്കണമെന്ന്. കാരണം ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പന് അറിയാം. അപ്പം നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത്, നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്ത പോലത്തെ പല കാര്യങ്ങളും അപ്പൂപ്പൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു വിഷമം ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. അല്ലെങ്കിലും എൻ്റെ ബർത്ത്ഡേയൊക്കെ ഞാൻ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, വലിയ ആഘോഷങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. എൻ്റെ ബർത്ത്ഡേ പോലും ആരും ഇത്തവണ ഓർത്തില്ല, മറന്നിരിക്കുകയായിരുന്നു. പലപ്പോഴും ഓർക്കാറില്ല. നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേകളൊക്കെ ആഘോഷിക്കുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലത്തെങ്ങാനും ആഘോഷിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ആരും പറഞ്ഞു പോലും ഞാൻ ഓർക്കാറില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ ഓണം കൂടെ വന്നതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നു. അപ്പോൾ പതിവ് പോലെ ഞാൻ എല്ലാവർക്കും കുറേ കാലമായിട്ട് എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പായസം വെച്ച് കൊടുക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള കണ്ടൻ്റ് എൻ്റെ. സത്യത്തിൽ ഞാൻ പായസം വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം വരെയും ഞാൻ ഒരു 6-7 വർഷമായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ പായസം വെച്ച് കൊടുക്കുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു ട്രീറ്റ് കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്. അപ്പോൾ ഞാൻ ഈ പായസം മിക്സാണ് വാങ്ങിക്കുന്നത്. പായസം മിക്സാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ വെള്ളത്തിലിട്ട് പാൽ ഒഴിച്ചെടുത്താൽ മതി. പക്ഷേ ഇത്തവണ ഞാൻ ഫസ്റ്റ് ടൈമാണ് ശരിക്കും എങ്ങനെയാണോ പായസം വെക്കുന്നത് അതുപോലെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പായസം നിങ്ങൾക്കും കൂടെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പായസം ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും അടുക്കളയിലൊന്ന് കയറി ചുറ്റി ഒന്ന് നോക്കി. കാരണം എനിക്കിവിടുത്തെ പാത്രങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വലിയ പിടുത്തമില്ല. കാരണം നമുക്ക് അടുക്കളയിൽ വലിയ പാചകവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ഇല്ല, അതുകൊണ്ടാണ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നോക്കിയപ്പോൾ നമ്മുടെ മുകളിലായിട്ട് വലിയ 3 ഉരുളി ഇരിക്കുന്ന കണ്ടു. എൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമായിരുന്നു ഇതെല്ലാം. അപ്പോൾ അമ്മയുടെയാണ് ഈ 3 ഉരുളിയും. അപ്പോൾ ഈ ഉരുളി കണ്ടാൽ തന്നെ അറിയാം കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. അതുപോലെ വല്ലപ്പോഴും പോലും യൂസ് ചെയ്യാത്ത പാത്രമാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അമ്മ ഉള്ളപ്പോഴും ഇത് വലുതായിട്ട് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ പായസം വെക്കാനോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ വെക്കാനോ ഒക്കെയാണ് ഈ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രയോ വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പാത്രം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറയെ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ തന്നെ ഒരു വലിയ പണിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഈ പാത്രമൊക്കെ നല്ലപോലെ കഴുകി എടുക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ നല്ലപോലെ ഈ പാത്രമൊക്കെ തേച്ച് മിനുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ചീനച്ചട്ടിയോ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഏകദേശം 2-3 സ്പൂൺ നെയ്യൊക്കെ ഒഴിക്കാം. അതിനുശേഷം നമ്മുടെ കശുവണ്ടി, അതായത് കാഷ്നട്സ് നിറയെ ഇടുക. എനിക്ക് സത്യത്തിൽ കാഷ്നട്സ് പായസത്തിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കാഷ്നട്സ് നല്ലപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്നട്സ് ഇങ്ങനെ കുറച്ച് നേരം എടുക്കും, അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ കാഷ്നട്സ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കിസ്മിസ് ഒക്കെ ആഡ് ചെയ്യാം.
കിസ്മിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മുന്തിരി, ഉണക്ക മുന്തിരി, അതാണ് സംഭവം. അപ്പോൾ ഗൈസ് ഞാൻ നല്ല കറുത്ത ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്, സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ്. അപ്പം ഈ ഞാനിപ്പോൾ സാമിയ പായസമാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം പാൽപ്പായസത്തിലൊക്കെ നമ്മൾ ഈ വൈറ്റ് കളർ പായസത്തിൽ ഈ ബ്ലാക്ക് കളർ കിസ്മിസ് കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തത്. മാത്രമല്ല കിസ്മിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പ്രത്യേകിച്ച് ഇതിങ്ങനെ നെയ്ല് വറുക്കപ്പോൾ ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ടു വരുന്നതാണ് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഉരുണ്ട് വന്ന ഉടൻ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം കൂടുതൽ നേരം ഇരുന്ന് അതൊരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാഷ്നട്ട്സും കിസ്മിസും ഒക്കെ മാറ്റി വയ്ക്കാം, പിന്നെ നമ്മുടെ മെയിൻ പാത്രം എടുക്കാം. സത്യത്തിൽ ഞാൻ എന്തിനാണ് ഇത്രയും വലിയ പാത്രം എടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പാത്രം കറക്റ്റാണ്. പക്ഷേ ഞാൻ ഇത് ഒരുപാട് ആക്രാന്തം കൂടിപ്പോയി ഗൈസ്, കാരണം എൻ്റെ ചേട്ടനാണ് ഇത്തവണ എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി കൂടുതൽ എന്നെ കോരി തരിപ്പിച്ചത്. എനിക്ക് അത്ര പാചകം അറിഞ്ഞിട്ടല്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്തവണ നീ കൂടുതൽ പായസം വയ്ക്കണം, എനിക്കത് കഴിച്ച് അർമാദിക്കണം എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കൊണ്ട് സാമിയ വാങ്ങിപ്പിച്ചു. സാമിയ വാങ്ങിപ്പിച്ചപ്പം തന്നെ വളരെ കുറച്ചേ എടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഏകദേശം 1 കിലോ സാമിയാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു കാരണവശാലും ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർ ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കരുത്, മാക്സിമം ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാമിനുള്ള സാമിയ എടുക്കാവൂ. മാത്രമല്ല പാചകം അറിയാമെന്നുള്ളവർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇതിട്ട് ഇങ്ങനെ വറുക്കുന്നതെന്ന്, കാരണം ഇത് ആൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സാമിയാണ്. അപ്പോൾ ഇതിൽ വലിയ പണിയൊന്നുമില്ല, അല്പം ഒന്ന് ചൂടാക്കി എടുക്കുക എന്നേ ഉള്ളൂ. അപ്പം ഞാനിവിടെ കാണിച്ച അബദ്ധം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഞാൻ നേരിട്ട് പാൽ അതിലേക്ക് ഒഴിച്ചേക്കാണ്. എനിക്ക് സത്യത്തിൽ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നല്ലപോലെ അറിയായിരുന്നു ഗൈസ്, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്ന തൊട്ട് മുമ്പ് ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങളെപ്പോലെതായ ഞാനും കണ്ടു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത്. അതായത് ഞാൻ ഒട്ടും തിളപ്പിക്കാത്ത വെറും പാലും അതുപോലെ തന്നെ വെള്ളവുമാണ് ഉപയോഗിച്ചത്. ഏകദേശം 1.5 ലിറ്റർ പാലും 1.5 ലിറ്റർ വെള്ളവും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ പാചകമൊക്കെ അറിയാമെന്നുള്ള ഇപ്പം ഈ വീഡിയോ കാണുന്ന അമ്മമാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ചെറുക്കൻ എന്താണ് ഈ ചെയ്യുന്നത്, ഒരു പായസം ഉണ്ടാക്കിയതിനെ കുളമാക്കുകയാണല്ലോ. ശരിക്കും വീഡിയോ കണ്ട് നിങ്ങളിപ്പം പായസം വയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മളിതിങ്ങനെ സാമിയയിൽ നേരിട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് ആ സാമിയ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പാലൊഴിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും പെട്ടെന്ന് കുറുകിപ്പോവും, മാത്രമല്ല സാമിയ വെന്ത് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള പാലും വെള്ളമാണ് ഇതിൽ നേരിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വെന്തും വരും, നമുക്കധികം സമയമെടുക്കില്ല, മാത്രമല്ല പായസം കുറുകി അധികം പോകില്ല. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതിൻ്റെ ആവേശത്തിലെടുത്ത് ഒഴിച്ചതാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. എന്തായാലും വീഡിയോയിൽ അവസാനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുളമൊന്നും ആയിട്ടില്ല, നല്ല പോലെ പായസം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അപ്പം വേറൊരു പാത്രത്തിന് ഞാൻ ആദ്യം എടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ചവ്വരി ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്, കാരണം ചവ്വരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പാൽപ്പായസത്തിൽ ചവ്വരി ഇട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര രസമാണ്. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ ചവ്വരി എങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അതെങ്ങനെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു പരിവമൊന്നും അറിയില്ല, നമുക്കത് കുക്കായി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയേയില്ല. അപ്പോൾ എന്തായാലും ചവ്വരി ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ പായസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ തണുത്ത പാലാണ് യൂസ് ചെയ്തത് ആദ്യം തന്നെ, അതുപോലെ തന്നെ തിളപ്പിക്കാത്ത വെള്ളമാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് തിളച്ച് വരാനും കുറച്ച് സമയമെടുക്കും എന്ന് കരുതി നമ്മൾ ഫ്ലെയിം ഒട്ടും കൂട്ടിയൊന്നും വെക്കരുത്, വളരെ ഫ്ലെയിം വളരെ കുറച്ച് തന്നെ വെക്കുക, കാരണം പായസം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും സാമിയ ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ പായസവും അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചവ്വരിയും കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ചവ്വരി ഉണ്ട് നല്ല കല്ല് പോലെ ഇങ്ങനെ കിടക്കുകയാണ്, വൈറ്റ് ഗ്രാനുകൾസ് പോലെ, അതിങ്ങനെ നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ അതിങ്ങനെ കുക്കായി വരണം. അപ്പോൾ അത്രയും നേരം നമ്മളത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഏകദേശം 15 മിനിറ്റോളം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആ ചവ്വരി കുക്കായി വരാൻ. അപ്പോഴേക്കും നമ്മുടെ പായസത്തിൽ ഇങ്ങനെ ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പായസത്തിൽ കുറുകി വന്നിട്ടുണ്ട്. ആ സമയം നമ്മുടെ ചവ്വരിയും നല്ലപോലെ വെന്ത് വരുന്നുണ്ട്.
അപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കല്ലാണ്. അപ്പോൾ ഈ കല്ല് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ കല്ല് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്? നമ്മൾ സാധാരണ ചതക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കല്ലാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഏലക്ക പൊടിക്കുകയാണ്. ഏലക്ക പൊടിക്കുകയൊന്നും വേണ്ട, ഏലക്ക ഒന്ന് ചതച്ചാൽ മതി. സത്യത്തിൽ ഈ കല്ലിനൊരു കഥയുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ കല്ലാണിത്. അതായത് എൻ്റെ അമ്മയുടെ 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 ഇതാണ്. അപ്പോൾ അത്രയും പാരമ്പര്യം ഉള്ളൊരു സംഭവമാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന്, അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ എടുത്തുകൊണ്ട് വന്ന കല്ലാണ്. അതങ്ങനെ എത്രയോ തലമുറകളായിട്ട് യൂസ് ചെയ്ത് വന്നൊരു സംഭവമാണ്. അതങ്ങനെ ഒരു നല്ലൊരു കല്ല്, അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ അമ്മയുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ പാല് കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ പായസം ഏകദേശം ഒരു അരമണിക്കൂറോളം വേവിക്കാൻ ഞാൻ വെച്ചതാണ്. ഇപ്പോഴും വെന്ത് വന്നിട്ടില്ല. അപ്പോൾ അത് കുറുകിപ്പോയി. അപ്പോഴും നമ്മൾ ഒരു ലിറ്ററോളം പാല് വീണ്ടും ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത്തവണ ഞാൻ തിളപ്പിച്ച പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിളപ്പിച്ച പാലാണ് ഒഴിച്ചിട്ടുള്ളത്. കാരണം അതിനി വീണ്ടും തിളച്ച് വരാൻ അല്ലെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ ആൾറെഡി തിളച്ചിരിക്കുന്ന പായസം, അപ്പോൾ അതിലേക്ക് വീണ്ടും തിളച്ച പാൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഏലക്ക പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്ക പൊടിയല്ല, ഏലക്ക ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിസ്മിസ് വറുത്ത് വെച്ചതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുവരെ ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയൊന്നും ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കുറുകിയ പാല് ഒഴിച്ചപ്പം കുറച്ച് ആ കുറുകിയ ഒരു ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വെള്ളം ചേർത്ത് കേട്ടോ. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഞാൻ ചേർത്തു. ഏകദേശം 1 കിലോയോളം പഞ്ചസാര എനിക്ക് വേണ്ടി വന്നു പലപ്പോഴായിട്ട് ടേസ്റ്റ് നോക്കിയിട്ടപ്പോൾ. പിന്നെ നമ്മുടെ ചവ്വരി വെന്തതും ഇട്ടിട്ടുണ്ട് ഞാൻ. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചവ്വരി അല്പം തിക്കായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ പായസം കുറച്ചുകൂടെ കട്ടിയാവും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ അതിൽ ചേർത്തു എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്. അപ്പം പായസം ഏകദേശം നമുക്ക് റെഡിയായി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പഞ്ചസാര വേണ്ടി വന്നത്. ഞാനാകെ ഏകദേശം 10 പേർക്കുള്ള പായസമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊരു 50 പേർക്കുള്ള പായസം ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും പായസം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഇത്രയും പായസം ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം അങ്ങനെ കൊടുക്കാനും വലിയ ആള് കുറവാണ്. മെയിനായിട്ട് എൻ്റെ വീടിനടുത്ത് എൻ്റെ കൊച്ചച്ഛൻ്റെ ഫാമിലിയുണ്ട്. അവിടെ 3-4 പേരുണ്ട്. പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് മാമിയുടെ വീട്. അപ്പോൾ അച്ഛൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഫാമിലി അടുത്തടുത്തുള്ളതുകൊണ്ട് അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും. എങ്ങനെ പോയാലും ഒരു 10-12 പേർക്കൊക്കെ വരുള്ളൂ, അതിൻ്റെ അകത്തുള്ള ആളുകളെ ഉള്ളൂ. പക്ഷേ ഇത്രയും പായസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആഴ്ച കംപ്ലീറ്റ്, അതായത് ഓണം വീക്ക് കംപ്ലീറ്റ് ഈ പായസം കുടിച്ച് തീർക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ പാൽപ്പായസം പെട്ടെന്നൊന്നും കേടാവില്ല. പ്രത്യേകിച്ച് ഇതുപോലെ കുറുകി വന്നിട്ടുള്ള പായസമാണെങ്കിൽ പ്രത്യേകിച്ചും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്കൊരു ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുറച്ച് ചൂട് പാലോ അല്ലെങ്കിൽ ചൂട് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനേ ഉള്ളൂ. അപ്പം തിള വന്നതിന് ശേഷം ഞാൻ എന്തായാലും ഈ പായസത്തിലോട്ട് കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടി 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്നെസ്സും വരും. അതേസമയം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം ആൾറെഡി നല്ല മധുരമുണ്ട് ഈ പായസത്തിന്. ഞാൻ 1 കിലോ പഞ്ചസാര ചേർത്തുകാരും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് കൂടി ചേർത്ത് കഴിക്കുമ്പോൾ പായസം കറക്റ്റ് നല്ല തിക്നെസ്സിൽ വന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 സ്പൂണ് നെയ്യ് കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനലായിട്ട്. അപ്പോൾ ഞാൻ ഈ പായസത്തിൽ ഒരിക്കൽ പോലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല. ഇപ്പോൾ ഫ്ലെയിം ഇടയ്ക്കൊന്നും കൂട്ടി വെച്ച് നമ്മൾക്ക് തിള വരണമെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ അധികം ഇളക്കാതിരിക്കുക എന്നുള്ളതാണ്. അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടി പിടിച്ച ഭാഗം കൂടെ ഇളക്കുകയാണെങ്കിൽ ആ കരിയും ആ സംഭവം കൂടെ ഇതിൽ പായസത്തിൽ മിക്സായിട്ട് ഒരു കരിങ്ങ ഒരു ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഈ പായസം മാറ്റിയിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ എത്ര നേരം നിന്നിട്ടായാലും ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ പായസം വന്നിട്ടുണ്ട് അവസാനം. അല്പം കട്ടി കൂടിപ്പോയെങ്കിലും അത് നമുക്ക് ആവശ്യാനുസരണം പിന്നെ പാല് ചേർത്ത് അല്ലെങ്കിൽ വെള്ളം ചേർത്തൊക്കെ നമുക്ക് ചൂടാക്കി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ ഇത് കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. ഞാനും കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി അപ്പോഴും തന്നെ, അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഒതൻറ്റിക്കായിട്ട് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ നമ്മുടെ ബോളിയുണ്ട്. സത്യത്തിൽ ബോളിയും പാൽപ്പായസം അതൊരു ഉഗ്രം കോമ്പിനേഷനാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ബോളിയും പായസവും. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് പാൽപ്പായസം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇവിടെ സേമിയയും പാൽപ്പായസവും ഒക്കെ ആയിട്ട് നമ്മുടെ ബോളി കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ബർത്ത്ഡേ ആയിട്ടൊരു മധുരം കഴിച്ചു എന്നുള്ള ഇത് വന്നല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഓരോ പാക്കറ്റ് ബോളിയും ഒരു പാത്രം നിറച്ച് പായസം എത്തും. ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ എനിക്ക് ഇനി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സത്യത്തിൽ ഞാൻ ഭയങ്കര മടി പിടിച്ച് സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇടാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഉടനെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നാലും എൻ്റെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.